നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ളൊരു വിഷയമാണ്, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ആർ പത്മകുമാറാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് യഥാർത്ഥത്തിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ നടത്തി ചെയ്യുന്നത് എപ്പോഴും വയറിനകത്തെ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ വയറിനകത്തുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴും പൊതുജനങ്ങൾക്കുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് എവിടെയൊക്കെ നമുക്ക് പോസിബിൾ ആണ്? ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലാപ്രോ എന്ന് പറഞ്ഞാൽ വയറെന്നുള്ളതാണ്, അബ്ഡമൻ അകത്തേക്ക് കാണുന്നത്. അതുകൊണ്ട് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വയറിനകത്തേക്ക് എന്നുള്ള ചിന്ത, അത് ശരിയാണ്. പക്ഷെ ഇതേ സംവിധാനം വേറെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ മുട്ടിനകത്തെ ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ ഓർത്തോപെഡിക് സർജൻസ് ആണെങ്കിൽ അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ജോയിന്റിനകത്തേക്ക് ചെയ്യുന്ന ഒരിതുണ്ട്, അപ്പം ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും അപ്പോൾ ജോയിന്റ് മുറിക്കാതെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം, എസ്പെഷ്യലി സ്പോർട്സിൻ്റെ ഇഞ്ചുറീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് മുറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും ഇത് ചെയ്തിട്ട് കാര്യമില്ലാത്ത പോലെ ആയി. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ചെസ്റ്റിനകത്ത് ചെയ്യുന്നുണ്ട്, തൊറക്കോസ്കോപ്പി എന്നാണ്, തൊറാക്സ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എന്നാണ്, തൊറക്കോസ്കോപ്പി. അപ്പോൾ അതേ ഉപകരണങ്ങൾ തന്നെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന, അതേ ഉപകരണങ്ങൾ തന്നെ ചെസ്റ്റിൻ്റെ ആ ഒരു ക്യാവിറ്റിക്കകത്തേക്ക് ആറയിലോട്ട് ഇട്ടിട്ട് ചെയ്യുന്നതിനാണ് തൊറക്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ലങ്സിൻ്റെ ട്യൂമർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും, ചെസ്റ്റിൻ്റെ വാളിനകത്തുള്ള മുഴകൾ നീക്കം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെ ചിലർക്കാണെങ്കിൽ കുറേ നാൾ ടി ബി മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് എംപൈമ എന്ന് പറയും, അവിടെ പഴുപ്പ് കെട്ടുന്ന അവസ്ഥ, അപ്പം അത് വരുന്നതിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്ന ചെസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ അസ്ഥിക്കിടയിൽ കൂടെ ചെയ്യുമ്പോൾ, വാരിയലിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും വളരെ പ്രയാസം ഉണ്ടാകുന്ന ഓപ്പൺ ഓപ്പറേഷൻ സംബന്ധിച്ച് നോക്കാം. തൊറക്കോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ കംഫർട്ടബിൾ ആണ്. ചെറിയൊരു 1 സെന്റിമീറ്റർ മുറിവിനകത്തൂടെ ടെലിസ്കോപ്പ് കടത്തി നമുക്ക് കാണാൻ പറ്റും. ഈ സർജൻ്റെ കൈയൊക്കെ കടത്തുന്നതിനും കാണാൻ വേണ്ടിയിട്ടാണ് ചെസ്റ്റ് ആണെങ്കിലും വലിയ തോതിൽ ഇങ്ങനെ അസ്ഥി പൊട്ടി മുറിച്ചിട്ട് പോലും നമ്മൾ അകത്തേക്ക് കയറേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതൊഴിവാക്കി ചെസ്റ്റിനകത്തുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം. അതിനെ ഇപ്പോൾ തൊറക്കോസ്കോപ്പി എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇപ്പോൾ ഉള്ളത്, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് നേരത്തെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കഴുത്തിന് ഫുൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് തൈറോയിഡിൻ്റെ മുഴകൾക്കുള്ള ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കോമൺലി ചെയ്തു വരുന്നത് ഒരു പക്ഷേ അത് തന്നെയായിരിക്കും അല്ലേ? 99% സ്ഥലത്തും ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പറേഷൻ കഴുത്തിൻ്റെ മുറിവ് ഉണ്ടാക്കിയിട്ടാണ്. അത് തന്നെയാണ് ആക്ച്വലി മുഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷന് വരാനായിട്ട് സ്കാർ വരുമെന്നുള്ള പേടി. അപ്പോൾ അതിനേക്കാളും നല്ല മുഴ ഇരുന്നോട്ടെ തന്നെയായിരിക്കും. മുഴ തന്നെ ഒരു അഭംഗിയാണെങ്കിൽ പോലും ആൾക്കാർ ആ അഭംഗി പോലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് കഴുത്തിന് ക്രോസ് ആയിട്ട് അത്രയ്ക്കും വലിയൊരു മുറിവ് ഉണ്ടാവുന്നുണ്ടാണ്. അത് നമുക്കിപ്പോൾ കക്ഷത്തിൻ്റെ സൈഡിലുള്ള ചെറിയ മുറിവിലൂടെ എൻഡോസ്കോപ്പിക് തൈറോഡെക്ടമി എന്നാണ്. അവിടെ വരുമ്പോഴത്തേക്കും ലാപ്രോസ്കോപ്പി എന്നൊരു വാക്ക് പറയത്തില്ല, പറയുന്നത് എൻഡോസ്കോപ്പിക് തൈറോഡെക്ടമി എന്ന്. പക്ഷേ ഉപകരണങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ വയറിനകത്തേക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന അതേ ടെലിസ്കോപ്പിക് സംവിധാനവും ഇൻസ്ട്രുമെൻസും ഉപയോഗിച്ചിട്ടാണ് കഴുത്തിൽ ചെയ്യുന്നത്. കഴുത്തിൽ അപ്പോൾ ഒട്ടും മുറിവില്ലാതെ തന്നെ നമുക്ക് ഈ മുഴകൾ മാറ്റാനായിട്ട് സാധിക്കും. അതപ്പോൾ എൻഡോസ്കോപ്പിക് തൈറോഡെക്ടമി എന്നുള്ളൊരു കാറ്റഗറി കിട്ടും. അപ്പം ഏത് സ്ഥലത്തും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോസ്കോപ്പിക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ കീഹോൾ സംവിധാനം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ പേര് ഡിഫറൻസ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ സർ, സാധാരണഗതിയിൽ ഒരു ഒരു ഇപ്പോൾ നോർമൽ സർജറിയെ അപേക്ഷിച്ച് പലപ്പോഴും സർജൻ ഡയറക്റ്റ് കാണുന്നതിന് പകരം ടെലിവിഷൻ സ്ക്രീൻ അല്ലെങ്കിൽ മോണിറ്ററിൽ കണ്ട് ചെയ്യുന്നത് സാധാരണ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ആക്യുറസി ഉണ്ടാകും. പല ആൾക്കാരും ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സർജൻ ഡയറക്റ്റ് കണ്ട് അത് ചെയ്യുന്നതിനെക്കാട്ടി ഒരെങ്കിൽ അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ അത് കണ്ട് ഒരു സർജറി ചെയ്യുന്നതിനെക്കാട്ടി മികച്ചതാകുമോ ഒരാൾ ഒരു 2 ഡയമെൻഷനിൽ ഒരു ഒരു ടിവി സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ദൂരെ നിർത്തി നമ്മൾ നിർത്തി നോക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംശയമാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ലാപ്രോസ്കോപ്പി സംവിധാനത്തിലൂടെ കാണുമ്പോൾ നമുക്കത് 10 to 20 ഇരട്ടി വരെ വലുതാക്കി കാണാം. ആ മാഗ്നിഫിക്കേഷൻ ഓഫ് വിഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു ടെലിസ്കോപ്പിക് സംവിധാനത്തിൻ്റെയും ഒക്കെ ഉള്ളൊരു മേന്മ കൊണ്ട് നമുക്ക് വളരെ നല്ല വ്യക്തതയോട് കാണാം. ഹൈ ഡെഫിനിഷൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ TVയിൽ തന്നെ കണ്ടാൽ അറിയാം, ഒരു ലോക്കൽ TV ചാനൽ കാണുന്നതും നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കണ്ണ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രക്തക്കുരലൊക്കെ വളരെ വളരെ പൊടിയായിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കേ പറ്റും. ഹ്യൂമൻ ഐസ് കാണുന്നതിൻ്റെ 10 to 20 times ബിഗറായിട്ട് കാണുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വളരെയധികം സുരക്ഷിതമാവുകയാണ്.
നമുക്ക് ആ വെസൽസിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീൽ ചെയ്യുന്നതിനുള്ള ഡിവൈസസ് ഉണ്ട്, ഹാർമോണിക് സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ. അത് വെച്ച് ചെയ്യുമ്പോഴത്തേന് ബ്ലഡ് ലോസ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും 100-ൽ 1 ഈ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം കുറഞ്ഞു വന്നിരിക്കുകയാണ് ലാപ്പോസ്കോപ്പി ആയതുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് ആ രക്തക്കൊഴൽ വലുതായിട്ട് കണ്ട് അതിനെ പ്രിസൈസ് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് ബ്ലഡിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാഴ്ച വ്യക്തതയോടുകൂടല്ലെന്ന് വിചാരിച്ചിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാപ്പോസ്കോപ്പി സംവിധാനം തുടങ്ങുമ്പോൾ ക്യാമറ സിസ്റ്റം അല്ലെങ്കിൽ വലിയൊരു മോണിറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റായിട്ട് ആ ടെലിസ്കോപ്പി നോക്കിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് എത്ര കണ്ട് വ്യക്തതയോട് കാണാൻ പറ്റും, അല്ലെ ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് നോക്കാനല്ല ശ്രമിക്കുന്നത്. ആ ചെറിയൊരു ദ്വാരത്തിലൂടെ നമ്മൾ ടെലിസ്കോപ്പ് കടത്തിയിട്ട് ആ വിഷൻ വളരെ വലുതായിട്ട് നമ്മളൊരു 40-60 inch മെഡിക്കൽ മോണിറ്ററിനകത്തോട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും, വ്യക്തതയോട് ചെയ്യാൻ പറ്റും. അത്രയും ഒരു പ്രിസിഷൻ ഒരിക്കലും ഓപ്പൺ സർജറിക്ക് പറ്റത്തില്ല. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം സാർ, പറയൂ. പറയൂ സാർ, സംശയം ചോദിച്ചോളൂ. ഈ ഡോക്ടർ ചെറിയ സംശയം, ഈ നമ്മളെ ഈ വെരിക്കോസ് വെയിൻ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണെങ്കിൽ ലാപ്പോസ്കോപ്പിക് സർജൻ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാലിലത് നമ്മൾ വെരിക്കോസ് വെയിൻ ഓപ്പറേഷനായിട്ട് വേണ്ടി വരുന്നത് തന്നെ ഗ്രേഡ് 3 എന്ന് പറയും. കുറച്ചൊരു വലിപ്പം വന്നിട്ട് 1 and 2 ആണെന്നുണ്ടെങ്കിൽ മെഡിക്കലായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കിങ്സ് പോലത്തെ മാനം വേണ്ട. ഗ്രേഡ് 3 ആകുമ്പോഴത്തേനാണ് ശസ്ത്രക്രിയ രീതി വേണ്ടത്. അതിനകത്ത് തന്നെ നമുക്കിപ്പോൾ ഈ ലാപ്രോസ്കോപ്പി എന്നൊരു വാക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെയും കീഹോൾ സംവിധാനത്തിലൂടെ നമുക്ക് വലിയൊരു മുറിവില്ലാതെ, പണ്ടൊക്കെ ആണെങ്കിൽ കാലിൻ്റെ പുറകിലൊക്കെ ഫുള്ളായിട്ടുള്ളൊരു കട്ടിലൂടെയാണ് ചെയ്തിരുന്നത്, അതിനു പകരം ചെറിയ മുറിവിലൂടെ ഈ വെയിൻസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനെ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പോസിബിൾ ആണ്. ഇപ്പോൾ ഒത്തിരി വലുതായിട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ മുറിവ് ഉണ്ടാക്കാതെ തന്നെ വെയിൻസ് വലിച്ചെടുക്കുന്ന ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാർ, എല്ലാ വിഭാഗം ആൾക്കാർക്കും നമുക്കറിയാം ഒബേസിഡുള്ള ആൾക്കാരുണ്ട്, ബാക്കിയുള്ള കാർഡിയക് ഇൽനെസ് അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ചിലപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് വരെ ഉള്ള ആൾക്കാർ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ഒരു സർജറി എന്നുള്ള നിലയിൽ ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് പോസിബിൾ ആണോ? ഈ നേരത്തെ ഇത് തുടങ്ങുമ്പോൾ ഒരു 20 മുമ്പൊക്കെ സർജറി തുടങ്ങുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ മേജർ കാർഡിയക് ഇൽനെസ് ഉള്ളത് ഒരു റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷൻ പറയും. പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാത്ത ഓപ്പറേഷൻ ചെയ്യുന്നതന്നെ അന്ന് ഈ ലാപ്പോസ്കോപ്പിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ചുള്ള അറിവ് കുറവായതുകൊണ്ടാണ് അന്ന് അങ്ങനെ വിചാരിച്ചിരുന്നത്. ഇപ്പം പേഷ്യൻസിന് തന്നെ നല്ലോണം അറിയാം, ഡോക്ടർ എനിക്ക് ഡയബറ്റീസ് ഉള്ള ആളാണ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രയാസമുണ്ട്, അപ്പം വേദനയൊന്നും എടുക്കാത്ത കീഹോൾ സംവിധാനത്തിലുള്ള സർജറിയെ ചെയ്യാവൂ, അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറുടെ അടുത്ത് വന്നേക്കുന്നതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പം പേഷ്യൻസിന് പോലും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഈ ഒരു എന്തെങ്കിലും ഒരു കാർഡിയക് സ്ട്രെയിനോ ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാപ്പോസ്കോപ്പിയിലൂടെ ചെയ്യുമ്പം അവർക്ക് ആ വേദനയും ആ മുറിവുമായിട്ട് ബന്ധപ്പെട്ട വിഷമങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൃദയത്തിൻ്റെ കാര്യത്തിലും കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭയം ഒരു ആവശ്യമില്ലാത്തതാണ്. പിന്നെ വണ്ണം കൂടുതലൊക്കെ ഉള്ള ആൾക്കാരുടെ സംബന്ധിച്ച് ഡോക്ടർ ചോദിച്ചല്ലോ, വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ വയറിൻ്റെ അകത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര മുറിവുണ്ടാക്കിയിട്ട് കൈയിട്ട് കഴിഞ്ഞാലും ആ വയറൊന്നും മാറ്റിയിട്ട് ഓർഗൻസിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറ്റില്ല. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം വണ്ണത്തിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് വളരെ റെഗുലറായിട്ട്. ഈ വണ്ണത്തിൻ്റെയൊക്കെ ഓപ്പറേഷൻ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓപ്പൺ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുക തന്നെയില്ല. അവർക്ക് ആ ഒരു ഫാറ്റിൻ്റെ തിക്നെസ് കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആമേശത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ചെറിയ 1 cm മുറിവിലൂടെ ടെലിസ്കോപ്പ് കടത്തി കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് എത്ര ദൂരെ വേണമെങ്കിലും ചെല്ലും. അതിനകത്തുള്ള ഇൻസ്ട്രുമെൻസ് ആണെങ്കിലും 5 mm അല്ലെങ്കിൽ 3 mm ഉള്ള ഇൻസ്ട്രുമെൻസ്, അത് ചെറിയൊരു സൂചി പോലെ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു പ്രിസിഷനോ അല്ലെങ്കിൽ ഒരു ഫ്രീഡോ നമുക്ക് കൈകൊണ്ട് അവിടെ എത്തിയിട്ട് രണ്ടുപേരുടെ കൈകൊണ്ട് ഒരാളുടെ കൈ കയറി കഴിഞ്ഞാൽ 2 നടക്കത്തുള്ളൂ, പിന്നെയും 2 ഇൻസ്ട്രുമെൻസ് ഉണ്ട്, 2 കൈയും കൂടെ വരണം. അപ്പോൾ അതൊന്നും പറ്റാതെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉള്ള സമയത്തെല്ലാം ലാപ്പോസ്കോപ്പി നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളിനെ സംബന്ധിച്ചോളം വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സാണ് ഏത് തരത്തിലുള്ള വയറിൻ്റെ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ. സാർ, ലാപ്രോസ്കോപ്പിക് സർജറി ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ വരുന്ന ആൾക്കാർക്ക് പല ആൾക്കാരും നമ്മൾ പോകുമ്പോൾ വളരെ വലിയ മുറിവൊക്കെ ആക്കി ഓപ്പൺ ചെയ്ത് നോക്കി ചിലപ്പോൾ ക്യാൻസർ സർജറിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി ചെയ്യാൻ പറ്റാതെ തന്നെ തിരിച്ച് വയ്ക്കുന്ന സംവിധാനം വരെ നമുക്കുണ്ട്. ലാപ്രോസ്കോപ്പി ഇങ്ങനെയുള്ളൊരു അവസരങ്ങളിലൊക്കെ ഇവനൊരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്രൈറ്റീരിയ അടക്കം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണോ? അതെ, ഡോക്ടർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ക്യാൻസർ സർജറി ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രയോജനം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ക്യാൻസർ സർജറിയിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളൊരു ഭാഗത്ത് കുടലിൻ്റെ ഭാഗത്ത് ക്യാൻസർ ഉണ്ട് അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും വയറ് ഫുള്ളായിട്ട് ഡോക്ടർ തുറന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇത് മാറ്റാൻ പറ്റാത്തതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരിറ്റോണിയം എന്ന് പറഞ്ഞ വയറിനകത്ത് മുഴുവൻ അതിന് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്നും സ്കാനിൽ കാണാവുന്ന വലിപ്പത്തിലായിരിക്കില്ല, സ്പോട്സ് പോലെ ആയിരിക്കും. ഈ സ്പോട്സ് പോലെ നിറയുള്ളപ്പം ഓപ്പറേഷൻ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ ഇത് സർജൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്, വയറ് വലുതായിട്ട് തുറന്നു വെച്ച് ഒരു 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും എടുത്ത് അകത്ത് കയറി കഴിയുമ്പോഴായിരിക്കും ഇത് മനസ്സിലാവുന്നത്. എന്നിട്ട് വെറുതെ നെഗറ്റീവായിട്ട് നമ്മളിത് അടച്ചിട്ട് പോകണം. നമുക്ക് വെറുതെ ചെറിയൊരു ബയോപ്സി എടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കീമോതെറാപ്പി എടുക്കാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു മുറിവുള്ളതുകൊണ്ട് അത് കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ രോഗിയോട് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ത് ലാപ്പോസ്കോപ്പിക്ക് പരിചയം കുറവുള്ള ആളാണ്. ഇപ്പോൾ ഓപ്പറേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ സർജൻസിൻ്റെ അടുത്തൊക്കെ തന്നെ പറയാറുള്ള മീറ്റിങ്ങുകൾ പറയാറുള്ളത് നമുക്ക് മൊത്തം സർജറി ലാപ്പോസ്കോപ്പി ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിൽ പോലും ഡയഗ്നോസ്റ്റിക് ലാപ്പോസ്കോപ്പി ഒരു ലാപ്പോസ്കോപ്പ് അകത്തിട്ടിട്ടൊന്ന് നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ മുറിവിലൂടെ ഇത് നടക്കും. നമുക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ സക്സസ്ഫുൾ ആയിട്ട് ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ വയറ് തുറന്ന് ഇത് കണ്ടുപിടിച്ചിട്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായുള്ള കാര്യമാണ്. പിന്നെ ലാപ്പോസ്കോപ്പി കുറച്ചുകൂടെ പ്രാവീണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയേഴ്സ് മിക്കതും 99% ഓഫ് ദ ടൈം നമുക്ക് ലാപ്പോസ്കോപ്പിക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുറിവ് കുറവായിരിക്കും. ഇപ്പോൾ കുടലിൻ്റെയൊക്കെ മുറിവ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അൾട്രാലോ ആൻറ്റി റിസെക്ഷൻ എന്ന് പറയും. ഇപ്പോൾ കുടലിൻ്റെ ക്യാൻസർ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ലെങ്ത് വരെ നമുക്ക് കൈകൊണ്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അല്ലാതെ വരുമ്പോൾ നമ്മൾ കുടലിനെ പുറത്തോട്ട് മലം പുറത്തോട്ട് വരുന്ന പോലെ വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്, കൊളോസ്റ്റമി എന്ന് പറയുന്നത് ചെയ്യുകയാണ്. പക്ഷേ ലാപ്പോസ്കോപ്പിയിൽ നമുക്ക് ഏറ്റവും അടിവരെ കാണാനും ചെയ്യാനും പറ്റുന്നതുകൊണ്ട് 2-3 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള ഒരു കണക്ഷൻ താഴോട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റും, അത്രയ്ക്കും താഴെ പോയിട്ട് ചെയ്യുക. അപ്പം പേഷ്യനെ സംബന്ധിച്ചാണ് വളരെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടലും കുടലുകളും കണക്ട് ചെയ്യുന്നതുകൊണ്ട് മലം പുറത്തേക്ക് വരുന്നൊരവസ്ഥയില്ല. അത് നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുന്നതിൻ്റെക്കാളും വളരെയധികം താഴോട്ടുള്ള ട്യൂമറിന് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് വളരെ അനുഗ്രഹമായിട്ട് കുടലിൻ്റെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് പ്രയോജനമാണ്. പാൻക്രിയാസിൻ്റെയൊക്കെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇനോപ്പറബിൾ ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ചിട്ട് ഒരു വലിയൊരു ഓപ്പറേഷൻ ഒഴിവാക്കുക എന്ന് പറയുന്നതിനകത്തുണ്ട്. ആമാശയത്തിൻ്റെ ക്യാൻസറിനൊക്കെ ആണെങ്കിലും മേളിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസത്തേക്ക് വേദനയും വിഷമവുമാണ് പേഷ്യൻ്റിനുള്ളത്. അവർക്ക് മരുന്നെടുക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റില്ല, ശ്വാസകോശത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് വരിക, കഫക്കെട്ട് വരിക, ഈ കിടന്നിട്ട് കാലിൽ രക്തക്കൊഴലിനകത്ത് അടവ് വന്നിട്ട് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരിക, ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് വലിയൊരു മുറിവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാൻസറിൻ്റെ അസുഖം അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അതൊക്കെ പക്ഷെ കീഹോളിലൂടെ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്കംഫർട്ട് ഒന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ പേഷ്യൻ്റ് ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ ചെസ്റ്റ് കോംപ്ലിക്കേഷൻസോ കാലിൽ രക്തക്കൊഴലിൻ്റെ കോംപ്ലിക്കേഷൻസോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ സർജറിക്കും വളരെ സേഫുമാണ്, നമുക്ക് പേഷ്യൻസിന് ഭയങ്കരമായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ലാപ്പോസ്കോപ്പി. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഫോണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. പറയൂ സാർ. നമ്മള് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മുറിവുകൾ കക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്, കഴുത്തിന്റെ മുറിവില്ലാതെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു പിന്നെ 1-2 ദിവസം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിലുള്ള ജോലികളിലൊക്കെ ഏർപ്പെടാം. കൂടി വന്നാൽ 1 ആഴ്ച വിശ്രമം എന്ന് വിചാരിച്ചോളൂ. അത് തന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അത്രയ്ക്ക് അതിന്റെ മുറിവായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരത്തുള്ളൂ. ഓക്കെ, സാറിന്റെ സംശയം മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, ഈ ലാപ്രോസ്കോപ്പിക് സർജറി നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് സാധാരണക്കാരാണ് ഉള്ളത്. അപ്പോൾ പലപ്പോഴും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് നോർമൽ സർജറിയുടെ എമൗണ്ടും ലാപ്രോസ്കോപ്പിക് സർജറിയുടെ എമൗണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ പല ആൾക്കാരും ഇല്ല, വേണ്ട, എനിക്ക് നോർമൽ സർജറി മതി, ഓപ്പൺ സർജറി തന്നെ മതി എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഓപ്പൺ സർജറി ലാഭകരമാകും അവരുടെ. ഒരു ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കും. പലപ്പോഴും ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ പറയും ഇത് സാധാരണക്കാർക്ക് പറ്റിയതല്ല എന്ന്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഹെർണിയ ഓപ്പറേഷൻ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു ചാർജ് ഇല്ലാതെ നമുക്ക് എന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറ്റില്ല. പക്ഷേ അവിടെ തന്നെ ഓപ്പൺ ഓപ്പറേഷന് വരുന്നതെന്ന് പറയുന്നത് 10,000-20,000 രൂപയായിരിക്കും അധികമായിട്ട് ഈ ലാപ്രോസ്കോപ്പി സർജറി വേഴ്സസ് ഓപ്പണിന് വരുന്നത്. അപ്പോൾ ആ 20,000 രൂപ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹെർണിയ ചെയ്തിട്ട് 6 മാസം വിശ്രമം എടുക്കണമെന്ന് പറയുന്നതും 6 ദിവസം മതി ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് വിശ്രമം എടുക്കുന്നത്. അപ്പോൾ ഈ 6 മാസം ജോലി ചെയ്താലൊന്നും പൈസ കിട്ടുമല്ലോ.
അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ചെലവുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ വിശ്രമം എടുക്കുക, ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ 4-5 ദിവസം സ്റ്റേ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ തയ്യലൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വിശ്രമം എടുക്കുക, ഭാരമുള്ളത് ചെയ്യരുത്, പല പല റെസ്ട്രിക്ഷൻസ് നമ്മളോട് പറയും. ഇതൊക്കെ ആകുമ്പോഴത്തേന് നമ്മളും ഒരാളും കൂടെ ആശുപത്രിയിൽ കുറേ ദിവസം മെനക്കെടണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശ്രമം എടുത്ത് വീട്ടിലിരിക്കണം. അത് വെച്ചിട്ട് നമുക്കുണ്ടാകുന്ന ധനനഷ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈസ കൊടുത്തിട്ട് കീഹോൾ സംവിധാനത്തോടെ ചെയ്താൽ വേദന എടുക്കത്തില്ല, നമുക്ക് ഹെർണിയ വരാനുള്ള സാധ്യത, തിരിച്ചു വരാനുള്ള സാധ്യത ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും 100-ൽ 1 കുറയുന്നു, നമുക്ക് പിന്നെ ഏൺ ചെയ്യാൻ പറ്റും, നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ജീവിതം സുഖകരമായിട്ട് പോവും, നമ്മൾ ചിലവാക്കിയിട്ടുള്ള പൈസ നമുക്ക് 1-2 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മന്ത്സ് 3 മന്ത്സ് കൂടുമ്പോഴത്തെ നമ്മൾ ക്യാമ്പ് നടത്താറുണ്ട്. അപ്പം മെഡിസിൻ്റെ മാത്രം എക്സ്പെൻസ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഹെർണിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ടോട്ടൽ എക്സ്പെൻസ് 25,000 ഒക്കെ വരെ തുക നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പൈസ മുടക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാമ്പ് പോലത്തെയുള്ള അവസരങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാപ്പോസ്കോപ്പിയുടെ പ്രയോജനം എന്തായാലും കിട്ടും, നിങ്ങൾക്ക് ജോലി ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ കൂടെ നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് ജോണി എന്ന് പറയും. ഓക്കെ ഡോക്ടർ, നമ്മുടെ കൊണ്ടല്ലോ സംശയം ചോദിക്കാം സാർ, പറയൂ. സാർ, എനിക്ക് ഒരു 4-inch ലംബാർ സ്പോണ്ടിലോസിസ്. എന്റെ പേര് ജോണി എന്നാണ്, 67 വയസ്സുണ്ട്. പറഞ്ഞോട്ടെ. 4 കശേരുക്കൾക്ക് പ്രൊലാപ്സ് ഓഫ് ബഡ്ജിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഓപ്പൺ സർജറി എന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടി കീഹോൾ ഓപ്പറേഷൻ ചെയ്യും. അതിന് ലാപ്രോസ്കോപ്പി എന്നൊരു വാക്ക് പറയില്ല എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന വാക്ക് വയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിന്റെ ആണെന്നുണ്ടെങ്കിലും മിനിമലി ഇൻവെസ്റ്റീവ് കീഹോൾ സർജറീസ് സാധ്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ചെറിയ 1 സെന്റിമീറ്ററിന്റെ മുറിവിട്ടിട്ട് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടി ഈ ഡിസ്കിനകത്ത് ബൾജ് ചെയ്യുന്ന പോർഷൻ മാറ്റും. അതിനുവേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും തുറക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, ഓരോ ഭാഗത്തും ചെറിയ മുറിവിട്ടിട്ട് തന്നെ ചെയ്യുക. അപ്പൊ ആ ഒരു ബോണിന്റെ സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും നമുക്ക് നേരത്തെ തന്നെ വർക്കിന് പോകാനൊക്കെ ഉള്ളതാണെങ്കിലും വളരെ ഈസി ആയിട്ട് സാധിക്കും. ഒരു പക്ഷേ മറ്റേതിനെക്കാട്ടി കുറച്ച് എക്സ്പെൻസീവ് ആവും എന്നുള്ളത്, കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം വിശ്രമം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പോകുന്ന ധനനഷ്ടം ഓർത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് അടുത്ത ദിവസം തൊട്ട് സുഖമായിരിക്കുന്നതന്നെയായിരിക്കും നല്ലത്. ഓക്കെ, സാറിന്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ കേരളത്തിൽ ഒരുപാട് പ്രമേഹ രോഗികളുണ്ട്. അപ്പോൾ ഏതൊരു ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ഈ പ്രമേഹം എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം നമ്മൾ കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഏതൊരു സർജറിയും ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവർക്ക്, അതായത് പ്രമേഹ രോഗികൾക്ക് ഈ ലാപ്രോസ്കോപ്പിക് സർജറി എപ്രകാരമാണ്? പ്രമേഹ രോഗികൾക്ക് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ 2 തരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. 1, പ്രമേഹമുള്ള രോഗികൾക്ക് പ്രമേഹം ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാന്നാണ്. അത് പണ്ട് തൊട്ടേ ഭയമുള്ള ഒരു കാര്യമായിരുന്നു, സർജന്മാർക്കും പേടിയുള്ള കാര്യമായിരുന്നു. ഈ പ്രമേഹ രോഗികളെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുറിവിനകത്ത് പഴുപ്പ് വരിക, മുറിവ് കരിയുന്നതിന് വളരെ താമസം വരിക എന്നുള്ളത്. പക്ഷേ ഇപ്പം കീഹോൾ ശസ്ത്രക്രിയ ആയതിനു ശേഷം ആ ഒരു ഫിയർ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് കാര്യമായിട്ടുള്ള മുറിവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മുറിവ് കരിഞ്ഞോളൂ. നമ്മൾ ഏതെങ്കിലും ടിഷ്യൂസിനെ ഡാമേജ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂടെ ഈ ഡയബറ്റീസും കൂടെ ഉള്ളതാണെങ്കിലാണ് ആ ഭാഗത്തേക്ക് രക്തമോട്ടമൊക്കെ കുറവായിരിക്കും, കരിയാതിരിക്കാന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഡയബറ്റിക്കുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിലും കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം ഈ ഡയബറ്റിക് രോഗികളെ കുറിച്ച് വെച്ചാൽ ഡയബറ്റീസ് മാറ്റാനായിട്ട് ഇപ്പം കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും വരുമ്പോൾ ഒരു ഫിയർ പറയാനുണ്ട്, ഡോക്ടർ ഡയബറ്റീസ് ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും നാളത്തെ ഒരു ഡയബറ്റീസ് ഇല്ല എന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു ഡയബറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഡയബറ്റീസിനെ കുറിച്ചുള്ളൊരു പേടി വേണ്ട, എത്ര വലിയ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും. നമ്മൾ കീഹോൾ സംവിധാനത്തിലൂടെ ഡയബറ്റീസ് മാറ്റാനുള്ള ശസ്ത്രക്രിയകളുണ്ട്. ഞാൻ പറയാൻ ഇത് കാരണം എന്ന് വെച്ചാൽ 20% ആൾക്കാർ കേരളത്തിൽ ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു സന്ദേശം അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ പറയുകയാണ്. ഡയബറ്റീസ് ഈ 20% ഏതാണ്ട് 10% പേർക്കും ഇന്ന് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തൊരു ഡയബറ്റീസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ആ ഒരു ഇൻഫർമേഷൻ അറിയുന്നത് നല്ലതുമാണ്. അതൊരു പിന്നെ മേജറായിട്ടുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ പോലും 2-3 ദിവസം ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് സുഖമായിട്ട് പോകാനും 90-95% ആൾക്കാർക്കും ടോട്ടലായിട്ട് മെഡിസിൻ നിർത്താനായിട്ട് പറ്റും. ഇൻസുലിൻ പോലും എടുക്കുന്ന ആൾക്കാർക്ക് മെഡിസിൻ നിർത്താൻ പറ്റും. ബാക്കിയുള്ളവർക്കാണെങ്കിലും എടുക്കുന്ന മരുന്ന് വളരെ രീതിയിലേക്ക് കുറച്ചിട്ട് നല്ല ഡയബറ്റിക് കൺട്രോൾ എത്തിക്കാനും സാധിക്കും. ഓക്കെ സാർ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സർജറി ചെയ്ത ആൾക്കാരോട് നമുക്കറിയാം, 10 കൊല്ലം മുമ്പ് ഒരു അപ്പൻഡിസൈറ്റിസ് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ഹെർണിയ ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷേ ഒരു ഒരു മേജർ ആയിട്ടുള്ള ക്യാൻസറോ ഒക്കെ വന്നിട്ട് ഒരു 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 5 വർഷമോ 10 വർഷമോ ഒക്കെ മുമ്പ് ഒരു വലിയ മേജർ ശസ്ത്രക്രിയ ഫുൾ വയറ് തുറന്നിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ ഈ സമയത്ത് പുതിയ തലമുറയിൽ ലാപ്രോസ്കോപ്പിക് പോലെയുള്ളത് അവർക്ക് ട്രൈ ചെയ്യാനെങ്കിലും പറ്റുമോ?
നമ്മൾ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു, ഇപ്പൊ അപ്പൻഡിക്സിന്റെ ചെയ്ത അല്ലെങ്കിൽ ഹെർണിയുടെ ഓപ്പറേഷനോ ക്യാൻസർ ഓപ്പറേഷനോ ചെയ്ത ആൾക്ക് മറ്റൊരു അസുഖം വരുമ്പോൾ ഒരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ലാപ്പോസ്കോപ്പി സർജറി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഓൾറെഡി അവർക്കൊരു മുറിവ് വന്നിട്ട് ആ മസിലിന്റെ ഭാഗത്തൊക്കെ ക്ഷീണം വന്നിട്ടുണ്ട്, ആ കുടലിന്റെ ഭാഗം അങ്ങാണ് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ലാപ്പോസ്കോപ്പി ചെയ്താൽ സുരക്ഷിതമായിരിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ്. പക്ഷെ നമുക്ക് ഈ ഒട്ടിപ്പിടുത്തമില്ലാത്ത നമുക്ക് നേരത്തെ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ലാത്ത ഒരു ഭാഗത്തൂടെ ടെലിസ്കോപ്പ് കടത്താനായിട്ടുള്ള ഒരു സെന്റിമീറ്റർ മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊരു ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി സുരക്ഷിതമായിരിക്കും നമുക്ക് ലാപ്പോസ്കോപ്പി ചെയ്യുന്നത്. ആ സർജൻ അപ്പം തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഈ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് നമ്മൾ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുമോ അതേ ഒരു ശ്രദ്ധയോടുകൂടി മാറ്റിയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയും, നമ്മൾ ഫസ്റ്റിൽ ടെലിസ്കോപ്പ് ഇടുന്ന പോയിന്റ് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കും. അത്തരക്കാർക്ക് അതാണ് നല്ലത്. ഓൾറെഡി ഒരു മുറിവുണ്ട്, അവിടെ തന്നെ ഇൻഫെക്ഷനോ ഹെർണിയോ എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ട് വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെയും ഒരു മുറിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തായാലും ഒഴിവാക്കേണ്ടത് തന്നെ. തീർച്ചയായിട്ടും സാറിന്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിൽ. പുതിയ വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.